ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ, നമ്മുടെ ഈ ലൊക്കാലിറ്റി തന്നെ എടുത്തു നോക്കിയാൽ, കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആ ഭൂമി, അത് ഇന്ന് കാർഷിക, അതായത് ഒരു കൃഷി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കുടുംബങ്ങളെല്ലാം തന്നെ 5 ഉം 10 ഉം സെന്റും ഒക്കെ ആയിട്ട് പ്ലോട്ടുകളായിട്ട് കൊടുക്കുകയാണ്. അത് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ കൃഷി ഇറക്കി അതിനുശേഷം അവിടുത്തെ പിന്നെ കളകളെല്ലാം വരുന്നതെല്ലാം നീക്കം ചെയ്ത് കൃഷി ചെയ്ത് അതിൻ്റെ മുതൽമുടക്കിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് യുവാക്കൾ അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിൽ നിന്ന് വിട്ടുപോകുന്നത് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും നമുക്കൊരു തിരിച്ചൊരു റിട്ടേൺ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിട്ടേൺ കിട്ടുവാണെങ്കിൽ ഇതിൽ നിന്ന് ആരും പോകത്തില്ല. ഞാനും കൃഷി ചെയ്യുന്ന ആളാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള റിട്ടേൺ കിട്ടുവാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കൃഷിയെയും സ്നേഹിക്കും, നമുക്ക് അതിൽ നിന്ന് നമ്മുടെ കുടുംബം പോറ്റാൻ പറ്റും. അതേസമയം ഇന്ന് കൃഷി ചെയ്യുന്നവനോട് പ്രത്യേകിച്ച് ആർക്കും വലിയൊരു താല്പര്യമില്ല. അവനൊരു കൃഷിക്കാരനാണ്, അവൻ്റെ കാല് വരഞ്ഞു കുത്തിയാണ് ഇരിക്കുന്നത്, അവൻ്റെ കാല് ചെളിയുണ്ട്, അല്ലെങ്കിൽ അവനെ ഒരു സമൂഹത്തിലൊരു തടയപ്പെട്ട ഒരു വിഭാഗമായിട്ടാണ് കാണുന്നത്. പറച്ചിലെല്ലാം അവർ വലിയ ആളുകളാണ്, പക്ഷേ അതിന് അവരൊരു മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് തന്നെയാണ് കൃഷിക്കാരെ കൊണ്ടുപോകുന്നത്. കൃഷിയെ നമുക്ക് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഗവൺമെൻറ് കൃത്യമായിട്ട് കൃഷി ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക പാക്കേജുകൾ കൊണ്ടുവരികയും അത് കൃഷി ചെയ്യുന്ന ആളുകൾ തന്നെയാണോ അത് സ്വീകരിക്കുന്നതെന്ന് ഉറപ്പാക്കുകയും അത് ചെയ്തു കഴിഞ്ഞാൽ അത് സൗജന്യമായിട്ട് ചെയ്യുകയും അത് നമുക്ക് മാർക്കറ്റിൽ അത് അനുസരിച്ച് വിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനം സർക്കാർ അതിനുവേണ്ടി തീർച്ചയായിട്ടും ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ PSWSൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു, അത് പിതാവിൻ്റെ വലിയൊരു ആശയമായിരുന്നു, അത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നമുക്ക് പാലക്കാർക്ക് പ്രത്യേകിച്ച് അത് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഓണക്കാലമൊക്കെ വരുമ്പോൾ ഓണച്ചന്ത ഈ കൃഷിഭവൻ വഴി ചെയ്യുന്നതാണ്. ഈ ഓണച്ചന്ത നടത്തുമ്പോൾ കർഷകരുടെ സാധനം വില കൂട്ടി അവരെടുക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് കുറച്ച് വില കുറച്ച് അത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആ ഓണത്തിൻ്റെ സമയത്ത് മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ്, ഓണത്തിൻ്റെ സമയമായി മാത്രം ഒതുങ്ങിപ്പോകുന്നു. അത് നമുക്കൊരു വലിയ രീതിയിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ, എല്ലാ കാലത്തും എല്ലാ സമയത്തും അത് ലഭ്യമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇതിനൊരു കൃത്യമായൊരു പരിഹാരമുണ്ട്, ഒരു ശാശ്വതമായൊരു പരിഹാരമുണ്ട്. കൃഷിക്കാർക്ക് കൂടുതൽ സന്തോഷമുണ്ടാകും, അവരുടെ കുടുംബം കുറച്ചും കൂടെ ഒരു മുകളിലേക്ക് ഉയർന്ന നിലയിലേക്കൊക്കെ വരാൻ അത് കാരണമാവുകയും ചെയ്യും. പിന്നെ ഈ ഈ പറഞ്ഞ പോലെ നമ്മൾക്കിപ്പോൾ ഈ ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, അതായത് ഒരു 10-60 വർഷത്തിന് മുമ്പ് ഒരു ഏത്തക്കൊല വെട്ടിക്കഴിഞ്ഞാൽ, ഒരു ഏത്തക്കൊല വെട്ടിക്കഴിഞ്ഞാൽ 4 രൂപ കിട്ടും. അപ്പോൾ അയാൾ 200 ഏത്തക്കൊല വെട്ടിക്കഴിഞ്ഞാൽ 800 രൂപ ഒരു ഒരു വർഷം അല്ലെങ്കിൽ 8 മാസം 10 മാസം എടുക്കുമല്ലോ ഏത്തക്കൊല. അപ്പോൾ അയാൾക്ക് കിട്ടി. അപ്പോൾ അന്ന് ഒരു ഒരു ദിവസത്തെ ഒരു കൂലി എന്ന് പറയുന്ന ഒരു പറമ്പിപ്പണിക്ക് 1 രൂപയേ ഉള്ളൂ. അപ്പോൾ ഒരു ഏത്തക്കൊല വെട്ടിക്കഴിഞ്ഞാൽ 4 പേരുടെ പറമ്പിപ്പണിക്കുള്ള കൂലി കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് ഇന്നിപ്പം മാറുമ്പോഴത്തേനും ഒരു ഏത്തക്കൊല വെട്ടിക്കഴിഞ്ഞാൽ 25 രൂപ അല്ലെങ്കിൽ ഇടയ്ക്ക് സമയത്ത് 75 ഒക്കെ വന്ന് ലാവറേജ് 30 രൂപ ഒക്കെ കിട്ടി. ഒരേ ഒരു ഏത്തക്കൊല വന്നു കഴിഞ്ഞാൽ എത്രയാണ്, 7 × 3 = 21, 210 രൂപ. അത്രം രൂപ കിട്ടി. അപ്പോൾ 4 ഏത്തക്കൊല വെട്ടണം, ഒരാളുടെ കൂലി കൊടുക്കണം. അപ്പോൾ അത്രമാത്രം ഇങ്ങനെ തകിടം മറിഞ്ഞു പോയി. 60-70 വർഷം കൊണ്ട് സിസ്റ്റം ബാലൻസ് തകിടം മറിഞ്ഞു പോയി. അപ്പം നമുക്ക് ഒരു കുറേ വാഴ വെച്ചു അല്ലെങ്കിൽ വെച്ച് അവിടെ ഒരു ഒരു പണിക്കാരനെ വിളിച്ച് ഒന്ന് 2-3 പ്രാവശ്യം പണിയെടുപ്പിക്കാൻ തന്നെ ആ അത് മൊത്തം വെട്ടിയാൽ അയാൾക്ക് കൊടുക്കാനുള്ള കൂലി കിട്ടുമെന്നുള്ള രീതിയായി. അപ്പം അതെല്ലാം ഒരു വലിയ നമുക്കിപ്പം കൂലി തിരിച്ചു കൊണ്ടുവരാനായിട്ട് താത്തി കൊണ്ടുവരാനായിട്ട് നടക്കുന്ന കേസല്ല. അപ്പം ഈ കാർഷിക വിഭവങ്ങളുടെ ഇത് പറയുന്ന അതിൻ്റെ മൂല്യം അതിൻ്റെ വില എന്തുമാത്രം കൊണ്ടുപോകാൻ പറ്റും നമുക്ക്, അതൊരു പ്രശ്നമല്ലേ. നമുക്കിപ്പോൾ 75 രൂപ വരെ അത് അത് നമുക്ക് 200 രൂപ ആക്കാൻ പറ്റും ഒരു കിലോ ഏത്തക്കായ്ക്ക്. അപ്പം അത് ആ ഒരു അൺപ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള കാര്യം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് ഈ ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ ജപ്പാനിലൊക്കെ ഇപ്പം ഈ കോഴികളുടെയൊക്കെ ഒരു ദിവസം 2 മുട്ടയിടുന്ന കോഴികൾ എന്നൊക്കെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ വയല്ല, അത് കുറഞ്ഞ സമയം കൊണ്ട് ഈ കാ ചൂടുന്ന അപ്പോൾ ഇപ്പോൾ 8 മാസത്തു നിന്നുള്ള 4 മാസം കൊണ്ട് ഏത്തക്കൊല കിട്ടണം. അപ്പോൾ 2 തരത്തിലുള്ള കൃഷി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് 75-150 രൂപ അങ്ങനത്തെയുള്ള ബദൽ മാർഗങ്ങളൊക്കെ സംഗതി വരാതെ അതായിരിക്കും അതിൻ്റെ ഒരു എന്തെങ്കിലും വ്യത്യാസം വരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കൃഷിയെ സംബന്ധിച്ച് അത് സംരക്ഷിക്കണമെന്നുള്ളൊരു താല്പര്യം നമ്മുടെ എല്ലാ കർഷകരുടെയും മനസ്സിലുള്ള കാര്യമാണ്, എല്ലാ കാലത്തും എല്ലാവരുടെ സ്വപ്നമാണ്. ഒരു ആ വാഴ വെട്ടുന്ന പൊൻകുന്നം വർക്കിയുടെ കഥയിൽ പറയുന്നത് പോലെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ്റെ രക്തമാണ് വിയർപ്പായിട്ട് ഒഴുകുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പം വെച്ച് കൃഷിയെ തൻ്റെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു കർഷകൻ്റെ ചിത്രമാണ് ആ വാഴ വെട്ടുന്ന കഥയിൽ പറയുന്നത്.
അതുപോലെ തന്നെയാണ് എല്ലാ കർഷകർക്കും അവരവരുടെ വിളകളെന്ന് പറയുന്നത് അവരുടെ ജീവനാണ്, അവരുടെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വലിയൊരു പങ്ക് അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കർഷകനും കൃഷിയൊക്കെ സംരക്ഷിക്കപ്പെടണം, എല്ലാ കാലത്തും പറയുന്നത് പോലെ കൃഷിക്ക് ന്യായവില ലഭ്യമാക്കണം എന്നും പറയുന്നത് മാത്രമല്ലാതെ അത് ലഭിക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്തുന്നതായിരിക്കണം ഇനിയുള്ള സർക്കാരുകൾ അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കാനും അതിനു വേണ്ട കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും. അപ്പോൾ അതുവഴി അത് മുന്നോട്ട് പോകുമ്പോൾ കർഷകർക്ക് ഒരുപാട് മുൻഗണന ലഭിക്കുകയും അവരുടെ ജീവിതം മുന്നോട്ട് കുറച്ചുകൂടെയൊക്കെ ഉയരാനും സാധ്യമാകുന്നു. ഇപ്പോൾ വരുന്ന കർഷക ആത്മഹത്യകൾക്കൊക്കെ ഒരു പരിധിവരെ ശാശ്വതമായ ഒരു പരിഹാരം അതുവഴി ലഭ്യമാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം എന്ന്